നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്ന ഒരു കേസ് സ്റ്റഡിയാണ്. ഒരു ഒരാളുടെ കടത്തിൽ നിന്നും അദ്ദേഹം എങ്ങനെ മുക്തനായി അതേമാതിരി ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മളും ഒത്തിരി കടത്തെ എങ്ങനെ ഡെറ്റ് ഫ്രീ ആവാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളടുത്ത് ഓരോരുത്തരും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ വരുന്ന ടൈമിൽ അവരുടെ കടവുമായിട്ട് സംബന്ധിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുകയും കടം മാറ്റാനുള്ള ഓരോ പ്ലാനുകളും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കാലം കഴിയുമ്പോൾ അവർ ഡെറ്റിൽ നിന്ന് ഫ്രീ ആവും. അതേപോലെ തന്നെ അവരുടെ വെൽത്ത് ക്രിയേഷൻ ജേണി അങ്ങനെ തുടർന്ന് കൊണ്ടുപോയി അവരെ നല്ലൊരു റിട്ടയർമെൻറ്റിലേക്ക് ചെന്നെത്തിപ്പെടുന്ന ഒരു രീതിയാണ് മിക്കപ്പോഴും നമ്മൾ കാണാറ്. അപ്പോൾ ഈ ഒരു കേസ് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ടും നമ്മൾ ഈ നമ്മുടെ ഒരു വീഡിയോ സീരീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചെറിയ കടമുണ്ടെങ്കിൽ അതിൽ പേടിച്ചിരിക്കണമെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മാറാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്തൊക്കെ ഒരു മോറൽ സ്റ്റോറി ഏറ്റെടുക്കാൻ പറ്റുന്നു നമുക്ക് എക്സാമിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് ഏകദേശം ഒരു 1982 കാലഘട്ടത്തിലാണ്. 1983 കാലഘട്ടത്തിൽ ഇദ്ദേഹം നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടുള്ള ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് തകരുകയും കുറച്ച് കടമെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ കടമെടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ പലിശയ്ക്കും മറ്റുള്ള ഔട്ട്സൈഡ് ബാങ്കിൽ നിന്നൊക്കെയുള്ള പലിശയ്ക്കൊക്കെ നല്ല പലിശയ്ക്കായിരുന്നു പണം എടുത്തിരുന്നത്. അപ്പോൾ പലിശ കൂടുതൽ അടയ്ക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ബിസിനസ് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ബിസിനസ് നിർത്തി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല, വൈഫ് ജോലിക്ക് കയറി. വൈഫിൻ്റെ ശമ്പളം കൊണ്ട് ഫാമിലി റൺ ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹം ഗൾഫിലേക്ക് പോയി. അന്നൊക്കെ കടമൊക്കെ ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ പണം കൂടുതൽ ഉണ്ടാക്കാനായിട്ട് മിക്ക ആളുകളും ചെയ്തതെന്ന് പരിഗണിച്ചാൽ ഗൾഫിൽ പോകുക, അവിടെ നല്ല ജോലിയാണ്, ബിസിനസ്സാണ് ചെയ്ത് പണം കൊണ്ടുവരിക, ഇവിടെ പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു 4-5 വർഷം ഗൾഫിൽ പോയി. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം തിരിച്ചെത്തി. തിരിച്ചെത്തിയ ടൈമായപ്പോഴേക്കും കടം ഇങ്ങനെ പലിശ കൊണ്ട് പെരുകി 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 അദ്ദേഹത്തിൻ്റെ വീട് പോലും ജപ്റ്റ് ചെയ്യാവുന്ന സിറ്റുവേഷനിലെത്തിയിരുന്നു. അപ്പോൾ വീട് ജപ്റ്റ് ചെയ്ത് പോയി. പിന്നെ അവർ ചെയ്തതെന്ന് വെച്ചാൽ നേരെ ഒരു ചെറിയ ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറി. വളരെ ചെറിയ, അന്നത്തെ അവരുടെ ഒരു ഫാമിലി ലൈഫ് സ്റ്റൈലിനേക്കാളും വളരെ കുറഞ്ഞ രീതിയിലത്തെ ഒരു വീടെടുത്ത് വാടകയ്ക്ക് മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി കുട്ടികളും പാരൻസൊക്കെ ഉണ്ടായിരുന്നു. അവർ വാടകയ്ക്കെടുത്ത് മാറാനായിട്ട് അവർ തയ്യാറായി എന്നുള്ളത്. എന്നിട്ട് ഇദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സും പൊട്ടി. പിന്നെ വേറെ ഒരു സെയിൽസ് ജോബിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിനൊരു കടം വീട്ടണം എന്നുള്ളൊരു എനർജി ഉണ്ടായതിൻ്റെ പേരിൽ സെയിൽസിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയും നല്ല രീതിയിൽ ഇൻകം അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. അത് പിന്നെ കുറേ കാലങ്ങൾ വർക്ക് ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കടങ്ങൾ ഓരോന്ന് വീട്ടിൽ കൊണ്ടുവരികയും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് വീട് വെച്ചു. പിന്നെ വേറെ ബിസിനസ്സൊക്കെ ആയി. പിന്നെ ഒരു ഏകദേശം ഒരു 20 കൊല്ലത്തോടടുത്ത് മൊത്തം കടങ്ങൾ തീർത്ത് എടുക്കാനായിട്ട്. കാരണം ഒരു 1982 കാലഘട്ടത്തിൽ ഈ കടം തുടങ്ങിയപ്പോൾ ഏകദേശം അന്നത്തെ കാലത്ത് ഏകദേശം ഒരു 30 ലക്ഷത്തിനടുത്ത് കടം ഉണ്ടായിരുന്നു. അത് പിന്നെ പലിശ കയറി നല്ല രീതിയിൽ പണം അങ്ങോട്ട് കൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അതൊരു 2002 കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കടം മൊത്തം അടച്ചു തീർത്തു. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് വീട് വെച്ചു. സ്വന്തമായിട്ട് പണ്ടത്തേതായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരികയും ചെയ്ത് വേറെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ്സുകളും തുടങ്ങി. ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് അദ്ദേഹം ജീവിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഗുണപാഠം എടുക്കാമെന്ന് വെച്ചാൽ, ഒരു കടവും കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, എത്ര കടം ഉണ്ടെന്നുള്ളതിനെ കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ടാക്കി വയ്ക്കുക. അതേപോലെ തന്നെ അഡീഷണൽ ഇൻകം സോഴ്സ് ഉണ്ടാക്കി വയ്ക്കുക, ചെറുതങ്ങ് ചെറുത്. ഇപ്പോൾ വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ജോലി ചെയ്യാൻ പോയപ്പോഴേക്കും ഫാമിലി എക്സ്പെൻസ് റൺ ചെയ്യാവുന്ന സിറ്റുവേഷൻ അവിടെ നിന്ന് നടന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഇൻകം വേറെ കൂടുതലുണ്ടാക്കാനായിട്ടും കടം വീട്ടാനായിട്ടും അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇൻകം സ്രോതസ് കൂട്ടിയേ പറ്റൂ, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം കടം അടച്ചു തീർത്തേ പറ്റൂ. അങ്ങനെ ഇൻകം സ്രോതസ് കൂട്ടുകയും അദ്ദേഹം പിന്നെ അവിടെ നിന്ന് കടങ്ങൾ തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ടൈറ്റായിട്ട് നമ്മുടെ എക്സ്പെൻസ് നിർത്താം, ഇൻകം സ്രോതസ് എങ്ങനെ കൂട്ടാന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ടിരിക്കുക, അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ റിസ്ക്കുകൾ എടുക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ യാതൊരു വിധത്തിലും ബാധിക്കാതെ, നമ്മുടെ ഫാമിലിയെ വേറെ വിധത്തിലും ബാധിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഇതാണ് ഈ ഒരു എൻ്റയർ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പല സുഹൃത്തുക്കൾക്കുണ്ടാവും എനിക്ക് കടമാണ്, എനിക്കിനി വേറെ രക്ഷയൊന്നുമില്ല. ഇതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ആകെ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കുക, എങ്ങനെ എത്ര കടങ്ങൾ എനിക്കുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് ഏതെങ്കിലും രീതിയിൽ അഡീഷണൽ ഇൻകം എനിക്കോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത് ചെയ്യുക. അതോടൊപ്പം തന്നെ ഉള്ള വേറെ ബിസിനസ്സിൽ ആ ഇൻകം സ്രോതസ് എങ്ങനെ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ജോബിൽ ഏതെങ്കിലും രീതിയിലും കൂട്ടാൻ പറ്റുമോ ഇല്ലയോ, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് മാറ്റിയിട്ട് വേറെ ബിസിനസ്സിലേക്ക് കടക്കുക. ഇൻകം
സെയിം രീതിയിൽ മൾട്ടിപ്ലൈ ആവുന്ന ഒരു ബിസിനസ്സിലേക്ക് കടന്നാൽ മാത്രമേ നമുക്ക് കടം വീട്ടാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറി എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും കൃത്യമായിട്ട് നമ്മുടേതായ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ രേഖപ്പെടുത്തുകയും അതിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു ഡെറ്റ് ഫ്രീ ആവാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി എല്ലാവർക്കും ഒരു ഡെറ്റ് ഫ്രീ ആവാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനി കാണാം. താങ്ക് യു.